നമസ്കാരം. കാർഷിക മേഖലയിൽ കനകം വിളയിക്കാൻ വിയർപ്പൊഴുക്കി നിയമപാലകരും. ചേർത്തല പോലീസ് സ്റ്റേഷന് മുന്നിൽ വീണ്ടും പച്ചക്കറി കൃഷി ആരംഭിച്ചു. നിലമൊരുക്കി വിത്തുപാകൽ പ്രവർത്തനങ്ങൾ സജീവം. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ സാധാരണ കാണുന്നത് ലാത്തിയും തോക്കുമൊക്കെയായി നിൽക്കുന്ന പോലീസ് സേനാംഗങ്ങളെയാണ്. ഇവിടെ ചേർത്തലയിലെത്തിയാൽ ചിലപ്പോൾ ഒരു വേറിട്ട കാഴ്ച കാണാം. മൺവെട്ടിയും തൂമ്പയും കൂന്താലിയുമൊക്കെയായി മണ്ണിനോട് പടവെട്ടുന്ന പോലീസ് സേനാംഗങ്ങൾ, അതും സ്റ്റേഷൻ്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ. നിയമപാലനത്തോടൊപ്പം കാർഷിക വൃത്തിയും ജോലിയുടെ ഭാഗമാക്കി നാടിന് മാതൃകയാവുകയാണ് ചേർത്തലയിലെ പോലീസ് സേന. പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപ പ്രദേശത്താകെയും കാർഷിക വൃത്തി. കഴിഞ്ഞ തവണ കപ്പയും മറ്റ് പച്ചക്കറികളുമൊക്കെയാണ് കൃഷി ചെയ്തത്. നല്ല നിലയിലുള്ള വിളവും ലഭിച്ചിരുന്നു. കൃഷിക്ക് മേൽനോട്ടം വഹിക്കാൻ പോലീസ് സേനാംഗങ്ങൾക്ക് ചുമതലയും നൽകിയിട്ടുണ്ട്. ദിവസവും രാവിലെയും വൈകിട്ടും കൃഷിയെ പരിപാലിക്കാൻ സേനാംഗങ്ങൾ സമയം കണ്ടെത്തുന്നു. ഇൻസ്പെക്ടർ പി ശ്രീകുമാർ ഉൾപ്പെടെയുള്ള പോലീസ് സേനാംഗങ്ങൾ മൺവെട്ടിയും തൂമ്പയുമൊക്കെയായി അധ്വാനത്തിൻ്റെ പാതയിലാണ്. നിലമൊരുക്കി വിത്തുപാകലാണ് ഇപ്പോൾ നടക്കുന്നത്. കോവിഡ് കാലത്തെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുമെന്ന് പി ശ്രീകുമാർ പറയുന്നു. ചേർത്തല പോലീസ് വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി നടത്തി വരികയാണ്. ഇന്നിപ്പം കഴിഞ്ഞ കുറേ നാളൊക്കെ നമ്മൾ ചീനി മരച്ചീനി ഇട്ടിട്ട് അതിൻ്റെ നല്ലൊരു വിളവെടുപ്പ് പറഞ്ഞിരുന്നു. സ്റ്റേഷൻ്റെ ഫ്രണ്ട് വയസ് ഏകദേശം ഒരു 12 സെൻറ്റ് 13 സെൻറ്റ് അകത്ത് നമ്മൾ പാവലും ബീച്ചിലും വെണ്ടയ്ക്കയും തക്കാളിയും വഴുതനങ്ങയും പച്ചമുളകൊക്കെ ആക്കിയിരുന്നു. കതരവിളമൊക്കെ അപ്പോൾ ഇനി ബാക്കി ഭാഗം കൂടെ വൃത്തിയാക്കിയിട്ട് ഒരു 10-25 സെൻറ്റുമുണ്ട്. അവിടെയും നമ്മൾ ഇതിപ്പം ഏകദേശം 250 രോദാഗം അടച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ വാരം തോണ്ടി അതിനകത്ത് കുറച്ച് പാഷൻ ഫ്രൂട്ട്, പാവൽ, പീച്ചൽ, അതുപോലെ തന്നെ കുറച്ച് മത്തങ്ങയൊക്കെ കൃഷി ചെയ്യും. ഇവിടെ ബാക്കി സ്ഥലങ്ങളിൽ നമ്മൾ 250 രൂപ ഉണ്ട്. അതിനകത്ത് നമ്മൾ പച്ചമുളകും വെണ്ടയും കുറച്ച് കുറ്റി ബീൻസും പിന്നെ പച്ചമുളകും കുറച്ച് കാന്താരിമുളകും എല്ലാം കൂടെ കൃഷി ചെയ്യുന്നുണ്ട്. റോഡിനിടയിൽ കൂടി ഇങ്ങനെയുള്ള ഒരു സംരംഭം നടക്കുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ കസൈമാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടെ കൂട്ടായെന്നാണ്. ഓവറായിട്ട് ജോലി ഇല്ലാത്ത സമയത്ത് ഇന്നലെ വരെ എന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ടുള്ള ജോലിയായിരുന്നു. നമ്മൾ 10-15 ദിവസത്തോളം പള്ളിപ്പുറത്ത് ഫുഡ് പാർക്കിൽ കുഴലിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരാണ് അത് ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംരംഭമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ആ ടെൻഷൻ ഒഴിഞ്ഞ സമയത്ത് ഒന്ന് ബാക്കിയുടെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ സക്സസ്ഫുൾ ആക്കുന്നു എന്നുള്ളതാണ്. പയറും പാവലും പടവലവും പീച്ചിലും വെണ്ടയും വഴുതനയും മത്തനും തക്കാളിയും പച്ചമുളകുമൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. കൃഷി നടത്തുന്നതും ശ്രദ്ധിക്കുന്നതും ഇവരുടെ മറ്റ് ജോലികളെ ബാധിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. കോവിഡ് കാലത്തെ മികച്ച പ്രവർത്തനത്തിന് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള അവാർഡ് ലഭിച്ചത് ചേർത്തല CI പി ശ്രീകുമാറിനാണ്. ക്രമസമാധാന പാലനമെന്ന വലിയ ഉത്തരവാദിത്വത്തിനിടയിലും കാർഷിക മേഖലയിൽ കനകം വിളയിച്ച് സേനാംഗങ്ങളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനുള്ള ചേർത്തല പോലീസിൻ്റെ പരിശ്രമം നാടിന് വേറിട്ട മാതൃകയാണ്. വിൻമീഡിയ ചേർത്തല.